കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം. സേരഹിന്റെ പുത്രന്മാർ സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൾ, ദാര, ഇങ്ങനെ അഞ്ചു പേർ. കർമ്മിയുടെ പുത്രൻ ശബദാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ. ഏഥാന്റെ പുത്രൻ അസര്യാവ്. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ യെരഹ്മയേൽ, രാം, ഹെലൂബായ്. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് യഹൂദാ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമയെ ജനിപ്പിച്ചു. ശൽമ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി തൻ്റെ ആദ്യജാതൻ എലിയാബിനെയും രണ്ടാമൻ അഭിനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നഥനിയേലിനെയും അഞ്ചാമൻ രദ്ദായിയെയും ആറാമൻ ഓസമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലുമായിരുന്നു. സെരൂയയുടെ പുത്രന്മാർ അബിഷായി, യോവാബ്, അസാഹേൽ, ഇങ്ങനെ മൂന്ന് പേർ. അബീഗയിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇഷ്മായേലിനായ യേഥറായിരുന്നു. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബായിലും യെരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദ്ധോൻ. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.